നമസ്കാരം, കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സാരി എടുത്തു വെച്ചിട്ടുള്ളൂ. സാരിയൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇനി പിന്നെ ഈ കാണിക്കാനുള്ള ഇതുകൊണ്ട് പിശുക്ക് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, കണ്ടോ, ബനാറസിയുടെ നല്ല സാരി, പ്ലെയിൻ ബോഡി സിൽവർ ബോർഡർ ആൻറ്റി സെറി ജക്വാർഡ് വിവിങ് എല്ലാം കൂടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ. അയ്യോ, തട്ടിക്കൊണ്ട് പോയി. മാറ്റാവോ, മാറ്റിക്കോട്ടെ. ഇത് കണ്ടോ, മുന്താണി വന്നിട്ടിങ്ങനെ നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ആവശ്യ കറക്റ്റ് കനം, ഒട്ടും ഓവറായിട്ടുള്ള എന്നാ പറയുന്നത് കനം കുറഞ്ഞങ്ങ് പതിരു പോലെയല്ല, എന്നാൽ ഓവറായിട്ടുള്ള കനവുമില്ല. നല്ല സാരി. ഇതിന് കളർ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും പറയണേ തീപ്പെട്ടി കളർ എന്നൊക്കെയാണ് പറയണ്ടേ, വയലറ്റിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണേ, നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ബ്ലൗസ് വന്നിട്ട് ഇത് തന്നെ, ഈ ഇതാണ് ബ്ലൗസ്, എന്നാ മുന്താണി തന്നെ ബ്ലൗസും ബോർഡർ തന്നെ ബ്ലൗസും. അടിപൊളി സാരി ആയിരിക്കും, നല്ല ഭംഗിയാണ്. ഇഷ്ടം ഇതിൻ്റെ ആരാധകർ ധാരാളമുണ്ട്. ഇഷ്ടമുള്ളവർ വേഗം തന്നെ വാങ്ങിച്ചോ, വേഗം തന്നെ വാങ്ങിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിന് ഉറപ്പിച്ച് പറയുക, കാരണം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഇത് നേരത്തെ കാണിച്ച് കഴിഞ്ഞ് പിന്നെ കൊണ്ടുവരാം കൊണ്ടുവരാം ഒത്തിരി പേര് എനിക്ക് ഡെയിലി എന്ന് പറഞ്ഞ പോലെ മെസ്സേജ് വരുന്നുണ്ട്. ഇത് നമ്മളുടെ ചന്ദേരി മെറ്റീരിയൽ, ഇതാണ് സാരി കണ്ടോ. അജ്രക്ക് ബോർഡർ, അജ്രക്ക് പ്രിൻ്റ് എല്ലാം കൂടെ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഡാർക്ക് റെഡ്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ സെറിയൊക്കെ വരും. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല ക്ലാസ് ആയിട്ടുള്ള സാരി കേട്ടോ, നല്ല സാരിയാണ്. നല്ലൊരു ലുക്ക് തരുന്ന സാരി. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ബ്ലാക്കിൽ ഈ ഒരു സെറി, കുഞ്ഞു സെറി ഒന്നുമില്ല. നല്ല ചന്ദേരി കോട്ടൻ്റെ മെറ്റി, ചന്ദേരി കോട്ടൺ എന്നാണ് പറയാൻ പറ്റുന്നത്. ചന്ദേരി സിൽക്കിനെ കഴിഞ്ഞ് ചന്ദേരി കോട്ടൺ, കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച് ചെയ്യേണ്ട കോട്ടൺ അല്ല, ചന്ദേരി വരുമ്പോൾ സ്റ്റാർച്ച് ചെയ്യേണ്ട, ഇച്ചിരി അത്യാവശ്യം വിതിർന്ന് തന്നെ നിൽക്കുന്നേ. നമുക്ക് പ്ലീറ്റ്സൊക്കെ ഇട്ടിടാനൊക്കെ നല്ല സാരിയാണ്. അതിൻ്റെ വേറൊരു കളറ് ഇപ്പം കാണിച്ചത് ബ്ലാക്ക് അല്ലേ, ഇത് ഡാർക്ക് മെറൂൺ. ഡാർക്ക് മെറൂണ് മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ. ബ്ലൗസ് സെയിം ബ്ലാക്ക്, സോറി മെറൂണ്, ആ ഒരു ഇതുണ്ട്. ഇത്തരം ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട് ബ്ലൗസയിൽ, എന്നിട്ട് ആ ഒരു ഗോൾഡൻ സെറി ബോർഡറും കൂടെ കൂടിയിട്ട് ഉള്ള ഒരു ഇത്. ഇനി നമ്മളുടെ ഇൻഡിഗോ കാണിക്കാം. ഇൻഡിഗോ ചന്ദേരിയിൽ വരുന്ന ഇൻഡിഗോ, അതിനകത്തൊരു പ്രത്യേകതയുള്ളതെന്ന് പറയുന്നത് ഒരു സൈസ് കോൺട്രാസ്റ്റ് ബോർഡർ, അതാണ് ഭയങ്കര ഭംഗിയാണ്. ഇൻഡിഗോ കളർ ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ല, കാരണം ഇൻഡിഗോ കളറിന് അത്രയ്ക്ക് ലുക്കാണ് ഇൻഡിഗോ കളറ്. അപ്പം അത് ചന്ദേരിയിലും കൂടെ വന്നു കഴിയുമ്പം അടിപൊളിയാണ്. കാരണം ലിനനെ വരുന്ന നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്, ലിനൻ മെറ്റീരിയലെ വരുന്നത്. പക്ഷെ അത് കുറച്ച് ഭയങ്കര ഭംഗിയാണ്, പക്ഷെ നമ്മൾ കെയർഫുള്ളായിട്ട് അത് യൂസ് ചെയ്യണം. കളർ ബ്ലീഡിങ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിന് കളർ ബ്ലീഡിങ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. നമ്മൾ ഇങ്ങനെ കളർ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞല്ല വരുന്നത്, പക്ഷെ നമ്മളിതെല്ലാം വാഷ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല. ഇത് വാഷ് ചെയ്യുമ്പോൾ എന്തായാലും കെയർഫുള്ളാകും. ഇപ്പം ചാടിക്കയറി വാഷ് ചെയ്യാനൊന്നും പോകരുത്, കാരണം ചന്ദേരിയുടെയൊക്കെ മെറ്റീരിയലല്ലേ. വാഷ് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷിന് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മഴയത്തൊക്കെ കൊടുത്തുകൊണ്ട് പോകാതിരിക്കുക. എന്ത് സാരി എടുത്ത് മഴയത്ത് കൊടുത്തിട്ട് പിന്നെ മഴ നനഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കളർ പോയി ഇത് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഴയത്ത് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാരികളുണ്ടോ, ചുമ്മാ ഷിഫോണ് അല്ലെങ്കിൽ ജോർജറ്റ്, ഒരു പ്രശ്നമില്ല. ഇതൊക്കെയാണ് മഴ നനയുന്നുണ്ടെങ്കിൽ. മുന്താണി കണ്ടോ, മുന്താണിയുടെ ആ ഒരു കോൺട്രാസ്റ്റാണ് അതിനൊരു ഭംഗി. എന്നാ രസമെന്ന് വയ്ക്കുക, അജ്രക്ക് പ്രിൻറ്റ് വരുന്ന ബ്ലാക്കിൽ ബ്ലൗസ് വന്നിട്ട് ഇതേ ഇങ്ങനെ ഇരിക്കും, ഒരു വെറൈറ്റി സിക്സാഗ് പോലത്തെ ഒരു വരുന്ന ബ്ലൗസും. അടിപൊളിയാണ്, നല്ല. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഒന്ന് സ്റ്റൈലായിട്ട് പോകാം. ജോലിക്ക് ഡെയിലി വെയർ സാരി എന്നല്ലാതെ വേണമെങ്കിൽ ഇത് ഫങ്ഷൻ വെയറായിട്ടും ഉടുക്കാം. അതിൻ്റെ പല ഡിസൈൻസ് കാണിക്കാവേ. ഇതിപ്പോൾ ഇന്ന് എത്രയാണ്, 10 സാരി തികച്ചില്ലേ ഉണ്ടോ,
വീഡിയോ എടുപ്പെല്ലാം ഇന്നത്തെ വീഡിയോ എടുപ്പ് നിർത്തിപ്പോയതാണേ. അന്നേരം ഒറ്റ ഒരു വീഡിയോ കൂടി എടുത്താൽ ഒരു ദിവസം കൂടെ ഫ്രീ ആക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ കൂടി എടുത്തു. അപ്പോൾ എടുത്തു വെച്ചത് വളരെ കുറഞ്ഞു പോയി. അടുത്ത ഡിസൈൻ ഇതേ കണ്ടു കണ്ടു, നല്ലതല്ലേ, അടിപൊളിയല്ലേ ഈ ഒരു ബോർഡർ. മുന്താണി എനിക്ക് ഏറ്റവും എൻ്റെ ഇഷ്ടപ്പെട്ട ഭാഗം മുന്താണിയാണ്. കോൺട്രാസ്റ്റ് വരുന്ന മുന്താണിയാണ്, ഭയങ്കര ഒരു എടുപ്പ് കിട്ടും. ബ്ലൗസ് ഇതേ ഇങ്ങനെ, മുന്താണി ഇതേ ഇങ്ങനെ. ഞാൻ മുന്താണി കാണിക്കുന്നതിന് മുന്നേ വലിച്ചോണ്ട് പോകുന്നു ഇവിടെ. ബ്ലൗസ് ഇതേ ഇങ്ങനെ വരും. ബ്ലൗസ് ആ സിക്സ് ആഗ് ബ്ലൗസ്, അതിനകത്ത് എടുത്ത് നിൽക്കുന്ന കളർ വൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ്, ഇൻഡിഗോയിൽ വൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ നല്ല അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, അല്ലേ അല്ലേ. അടുത്ത ഡിസൈൻ ഇത്, കണ്ടോ കണ്ടോ, നല്ല രസമല്ലേ. ബോർഡറിങ്ങനെ ഏത് കളർ ടോണിലുള്ളവർക്കും ചേരും കേട്ടോ, ഏത് കളർ ടോണിലുള്ളവർക്കും ചേരും. ഇൻഡിഗോ ആയതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും ചേരും, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഉപയോഗിക്കാനും വളരെ സുഖം. ബ്ലൗസ് അത് തന്നെ, സെയിം മുമ്പേ കാണിച്ച ബ്ലൗസ് തന്നെ. ഇതാ ബ്ലൗസ്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഭയങ്കര മഴക്കാലമായതുകൊണ്ടേ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. കൂടിയ സാരികൾ എന്നല്ല, കൂടിയതാണേലും കുറഞ്ഞതാണേലും സ്റ്റഫ് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ എപ്പോൾ എവിടെ കൊണ്ടുപോകാമെന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. കുറഞ്ഞ സാരിയാണ് അത്, മഴ നനെ അതുകൊണ്ട് മഴ നനച്ചേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ശരിയാകത്തില്ല. ഇതാ ഈ സാരിയൊക്കെ നിങ്ങൾ ചുമ്മാ ഉപയോഗിച്ചു എന്തിന്? ഇത് കാരണം എന്നാന്ന് വെച്ചാൽ ഇതൊരു സെമി സിൽക്കി മെറ്റീരിയൽ, ഇതിൻ്റെ മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചുമ്മാ ചുമ്മാ സാരികളിനെ ഞാൻ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു സാരിയാണ്. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡീപ്പ് ഡൈയിങ് വരുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കെയർഫുൾ ആകണം ഫസ്റ്റ് വാഷിന്. കാരണം ഭയങ്കര ഡീപ്പായിട്ടുള്ള കളറുകൾ വരുമ്പോൾ, ഇതിപ്പോൾ നല്ല ഡാർക്ക് നേവി ബ്ലൂ വിത്ത് പീച്ചാണ് കണ്ടോ, നല്ല അജ്രക്ക് മുന്താണി വരുന്ന സാരിയാണ് കണ്ടോ. വില കുറവാണ്, വില കുറവല്ലേ അല്ലേ. ആ വളരെ വിലക്കുറവാണ്, പക്ഷേ നല്ലൊരു സിൽക്കി സാരി, സിൽക്കി സ്റ്റഫ് മുന്താണി ഇങ്ങനെ. ഇനി ബ്ലൗസ് ആണെങ്കിൽ ഇത് അതിൻ്റെ തന്നെ ബ്ലൗസ് ഇടണമെങ്കിൽ ഇതാണ് ബ്ലൗസ്, ഇങ്ങനെ കുഞ്ഞി പ്രിൻ്റ് വരുന്നത്. അതല്ലെങ്കിൽ പീച്ച് കളർ വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതുകൂടെ പ്രവായിരുന്നു പൊട്ടിക്കണ്ടേ. അത് നൂവ് ഫോൾഡിങ് പോകാതിരിക്കാൻ ഞാൻ ഒരു വശം മാത്രം പൊട്ടിക്കുന്ന, പക്ഷെ തിരിഞ്ഞു പോയി പൊട്ടിച്ച്. ഇതെന്നാ കളറാ, എന്നാ കളറാ പറ, സ്കൂളിൽ പിള്ളേരോട് ചോദിക്കുന്ന പോലെ. ടീച്ചറിനറിയത്തില്ലേ പിള്ളേരെ കൊണ്ട് ഉത്തരം പറയും, പറ ഇതെന്നതാ പറ. ടീച്ചറിന് ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ, എല്ലാം 100% പെർഫെക്റ്റ് ആയിട്ട് ബയോട്ട് ചെയ്ത് നിൽക്കുന്നില്ല. പിന്നെ വർഷങ്ങളായിട്ട് ഒരേ സബ്ജക്റ്റ് പഠിപ്പിക്കുവാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചാനൽ ഔട്ടാകുമ്പം എന്നതാ പറ, പറയേ പറ പറ. വാടാമുല്ല കളറിൻ്റെ അല്ലെ, പർപ്പിളാണ് കേട്ടോ, പർപ്പിളിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, നല്ലൊരു ബോർഡർ, പീച്ച് ബോർഡർ. മുന്താണി കണ്ടോ ഇങ്ങനെ, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിമാണ്, ഒരേ മോഡൽ സാരിയാണ്. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. നല്ല ഒതുങ്ങിക്കിടക്കുന്ന സാരിയാണ് കേട്ടോ, ഒട്ടും കനവില്ലേ, നല്ല ശരീരത്തോട് പറ്റി കിടക്കുന്ന ടൈപ്പ് സാരിയാണ്, ഒട്ടും കനവില്ല. ഞാൻ ഇനി ഇത്തേലം ഒന്ന് കാണിക്കാം. ഒരു വശം പൊട്ടിക്കാതെ ഞാൻ ശ്രമിക്കുമ്പോൾ എന്നെ തോപ്പിക്കാൻ ശ്രമിക്കുക. സാരി പൊട്ടിച്ചോ പൊട്ടിച്ചോന്ന് കണ്ടോ. ഇതിൻ്റെ സ്റ്റഫ് ഇതിങ്ങനെ ശരീരത്തിട്ട് കാണുമ്പോൾ നല്ല വില കൂടിയ സിൽക്ക് സാരി, പണ്ടത്തെ ബിന്നി സിൽക്കൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് അതുപോലെ തോന്നിക്കുന്നു. അങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതുപോലെ തോന്നിക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഡാർക്ക് പീച്ച് അല്ലെങ്കിൽ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതേ മുന്താണിക്കും ഈത്തലും വന്നിരിക്കുന്നത്. മുന്താണിയെ വരുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക്നെസ് കൂടുതലാണ്, ഇവിടോട്ട് വരുമ്പോൾ അത്ര തന്നെ ഇല്ല. ഇങ്ങനൊരു സാരി
ബ്ലൗസ് കാണിച്ചല്ലോ, ആദ്യം കാണിച്ചല്ലോ, അത് തന്നെ കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചെറുപയർ പച്ച അല്ലെങ്കിൽ പായലിൻ്റെ ഷെയ്ഡ് ഉള്ള ഒരു സാരി കണ്ടോ, നല്ല ഒരു കളറും. ഇപ്പം എന്നോട് പറയുകയാണ് ഇതിലേറ്റവും നല്ല കളർ ഏതാണ് ചൂസ് ചെയ്യാൻ പറയാൻ, എനിക്ക് ഇച്ചിരി ആലോചിക്കേണ്ടി വരും. കാരണം ഒരു കളറും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളയാൻ ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ലൊരു കളറിട്ടാണ്. മുന്താണി അവിടെ ഇല്ലേ? മുന്താണി ഇതേ മുന്താണി എപ്പോഴും കാണിക്കണോ? ഇതേ മുന്താണി ഇതാണ്ടേ കണ്ടോ, ബ്ലൗസ് ഇത്. ഇന്ന് വളരെ ചെറിയ വീഡിയോ അല്ലായിരുന്നു, ഞാൻ ഒത്തിരി വാചകസർത്തും നടത്തിയില്ല, ഞാൻ സമയവും ലാഗ് ചെയ്തില്ല, പക്ഷേ വളരെ കുറച്ച് സാരിയെ കാണിച്ചു ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ തീർന്നില്ലേ. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു പേമാരി വരുന്നു, ഒരു ദിവസം വരും, വർത്താനവും തീരത്തില്ല. ഒത്തിരി സാരിയായിട്ട് ഒരു ദിവസം അടുത്ത ദിവസം തന്നെ വരാം കേട്ടോ, പിടിച്ചു പോരുത്. എൻ്റെ വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി കത്തി വർത്താനം ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, വർത്താനം പറയുന്നവർ വർത്താനം പറയും, വർത്താനം പറയാത്തവർ വർത്താനം പറയത്തില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.